നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പലതും സത്യമല്ല എന്നതാണ് സത്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മുൻപിലുള്ള വാർത്താ ഉറവിടങ്ങൾ എന്ന് പറയുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളാണ്. അല്ലാതെ ഇപ്പോൾ റഷ്യയുടെയോ അല്ലെങ്കിൽ ചൈനയുടെയോ ഒന്നും വാർത്താ ഏജൻസികൾ ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടു. എല്ലാ അന്താരാഷ്ട്ര ഏജൻസികളും വാസ്തവത്തിൽ പാശ്ചാത്യ ശക്തികളുടെ കൈകളിലാണ്. കഴിഞ്ഞ ദിവസം എന്തുകൊണ്ടാണ് മോദി നമ്മുടേതായ റുപ്പി കാർഡ് ഉണ്ടാക്കിയത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് എന്നൊക്കെ പറഞ്ഞ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസം കണ്ട് വളരെ വാസ്തവമാണ്. വാസ്തവത്തിൽ ഇപ്പോൾ മാസ്റ്റർ കാർഡും വിസ കാർഡും ഒക്കെ റഷ്യയെ ഒഴിവാക്കിയിരിക്കുന്നു. അതോടെ മാസ്റ്റർ കാർഡും വിസ കാർഡുമുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗമില്ലാതെ ഇപ്പം നമ്മുടെയൊക്കെ കാർഡ് ഇപ്പോൾ മാറ്റം വരുന്നുണ്ട്. അവർ റുപ്പി കാർഡ് ഉണ്ടാവുന്നുണ്ട്. അതുവരെ മാസ്റ്റർ കാർഡും വിസ കാർഡുമാണ് നമ്മുടെ കാർഡുകളെല്ലാം. അത് ഡെബിറ്റ് കാർഡാണെങ്കിലും ശരി, ക്രെഡിറ്റ് കാർഡാണെങ്കിലും ശരി, അത്തരത്തിലുള്ള കാർഡുകൾ നമുക്കത് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും യുദ്ധമുണ്ടായാൽ. അതാണ് റഷ്യക്ക് സംഭവിച്ചിരിക്കുന്നത്. അത്തരത്തിൽ എല്ലാ ഇടങ്ങളിലുള്ള ശ്വാസം മുട്ടലുകളും റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വാർത്തകളും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ വളരെ വിശ്വസനീയമെന്ന് കരുതിയിരുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും, അത് വാഷിങ്ടൺ പോസ്റ്റ് ആണെങ്കിലും ശരി, BBC ആണെങ്കിലും ശരി, ദ ഗാർഡിയൻ ആണെങ്കിലും ശരി, മറ്റേത് അന്താരാഷ്ട്ര മാധ്യമമാണെങ്കിലും ശരി, വളരെ ഏകപക്ഷീയമായി, അതായത് റഷ്യൻ അധിനിവേശം, അത് ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് ജർമ്മനിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അധിനിവേശമാണ് നടക്കുന്ന തരത്തിലുള്ള വാർത്തകൾ മാത്രമാണ് പുറത്തുവരുന്നത്. റഷ്യ തകരുന്നു, റഷ്യ ഇല്ലാതാവുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. അതേസമയം ഈ നാറ്റോ സഖ്യകക്ഷികൾ യുക്രൈനിൽ ഇടപെടുന്നതിൻ്റെ വാർത്തകളൊന്നുമില്ല. ആ യുക്രൈൻ ഒറ്റയ്ക്ക് റഷ്യയോട് പിടിച്ചു നിൽക്കുന്നത് വാർത്തയാണ്. വാസ്തവത്തിൽ വല്ലാത്തൊരു സാഹചര്യമാണ്. നിഷ്പക്ഷമായി അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു സാഹചര്യം മനുഷ്യർക്കില്ല എന്നത് വളരെ ഖേദകരമാണ്. നമ്മൾ റഷ്യക്കൊപ്പമാണോ അതോ ഉക്രൈനൊപ്പമാണോ? അജിത് പാലിയത്ത് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. റഷ്യൻ അധിനിവേശത്തെ ന്യായീകരിക്കുന്നവരെല്ലാം ഫേസ്ബുക്കിൽ നിന്ന് അൺഫ്രണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ ഈ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് രൂപപ്പെടുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെ. ഇത് നമ്മളൊരു അധിനിവേശമാണ് എന്ന് പറയുമ്പോൾ ഒരു ബലഹീനത നമുക്കുണ്ടേ നമ്മൾ തിരിച്ചറിയുന്നില്ല. വാസ്തവത്തിൽ റഷ്യ എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്തത്, എന്താണ് റഷ്യക്ക് പറയാനുള്ളത് നമുക്കറിയാൻ പോലും കഴിയാത്ത സാഹചര്യം. മാത്രമല്ല, ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന പല വാർത്തകളും ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നതാണെന്ന്. ഇന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ മുഴുവൻ ഒരു കുഞ്ഞിനെ, ഒരു ഉക്രൈൻ പട്ടാളക്കാരൻ കയ്യിലെടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ് സംപ്രേഷണം ചെയ്തിരിക്കുന്നത്, പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതായത് സിവിലിയൻ ജനങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്ന വളരെ വികാരഭരിതമായി കാണിക്കുന്ന ഒരു ചിത്രമാണ്. പക്ഷേ കുഞ്ഞിന് പരിക്കൊന്നുമില്ല. ആ ചിത്രം കാണുമ്പോൾ ബോധപൂർവം പോസ് ചെയ്തതാണെന്ന് സംശയിച്ചാൽ ആശങ്കപ്പെടേണ്ട. യുദ്ധം തുടങ്ങിയ ദിവസം മുഴുവൻ പരിക്ക് പറ്റിയ ഒരു സ്ത്രീയുടെ ചിത്രമായിരുന്നു ലോകമാധ്യമങ്ങളിൽ മുഴുവൻ ഒന്നാം പേജിൽ വന്നത്. പിന്നീട് റഷ്യ പറഞ്ഞു അത് ഫോട്ടോഷൂട്ട് ചെയ്തുണ്ടാക്കിയിരുന്നു, നമുക്കറിയില്ല. അങ്ങനെ വാർത്തകൾ മുൻപോട്ട് പോകുന്നതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം പ്രസക്തമാവുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുഴുവൻ കവർ ചെയ്തിരുന്നത് ഏതാണ്ട് 40 മൈൽ നീണ്ട ഒരു റഷ്യൻ കോൺവേ, ഒരു ആയുധ ടാങ്കുകളും ആയുധങ്ങളും വലിയ വിമാനങ്ങളും മിസൈലുകളൊക്കെയായി 40 മൈൽ നീണ്ട ഒരു കോൺവേ യുക്രൈൻ കീവ് ലക്ഷ്യമാക്കി വരുന്നുവെന്ന് ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്വാഭാവികമായും കീവിലേക്ക് സർവനാശം വിതയ്ക്കുന്നതിന് വേണ്ടിയാണ് റഷ്യ അങ്ങനെ ഒരു കോൺവേ കൊണ്ടുവരുന്നത്. മുഴുവൻ പിടിച്ചെടുത്ത് സകലതും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ മാനവരാശിയെ തന്നെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് എന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടത്. എന്നാൽ ആ കോൺവോയ് എവിടെ പോയി? ഇപ്പോൾ ആരും അതേക്കുറിച്ച് എഴുതുന്നേയില്ല. പലരും സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്നു ആ കോൺവോയ്ക്ക് എന്ത് പറ്റി. ഏതാണ്ട് 40 മൈൽ എന്ന് പറഞ്ഞാൽ 60-ലേറെ കിലോമീറ്ററാണ്. 60-ലേറെ കിലോമീറ്റർ ആയുധ വാഹന വ്യൂഹങ്ങൾ നീങ്ങുക എന്ന് പറഞ്ഞാൽ, അവ എത്തിക്കഴിഞ്ഞാൽ ഒരു നഗരത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ സാധിക്കും. സ്വാഭാവികമായും റഷ്യ 60 മൈൽ നീണ്ട ഒരു വാഹന വ്യൂഹം നേരെ കീവിലേക്ക് കൊണ്ടുവരികയാണ്, യുക്രൈനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നാറ്റോ സഖ്യകക്ഷിയിൽ നിന്നുണ്ടാകും. അതിനെ തടയാൻ വേണ്ടിയായിരിക്കാം, പ്രതിരോധിക്കാനുള്ള സംവിധാനമൊക്കെ സഹിതമായിരിക്കാം റഷ്യ വാഹനവുമായി എത്തേണ്ടത്. ഞങ്ങളടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യുക്രൈനിലോ റഷ്യയിലോ ഒന്നും ലേഖകരിൽ, അവിടെ ചില പരിചയക്കാരുണ്ടായിരുന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥം അറിയുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും നമ്മുടേതായ രീതിയിൽ നമ്മൾ കണ്ടെത്തുന്ന വിവരങ്ങൾ നമ്മുടെ ലോജിക്കുമാണ്. അപ്പോൾ ഇങ്ങനൊരു വാഹന വ്യൂഹം സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. അതുകൊണ്ട് എന്നെ പോലെയുള്ളവർ കരുതിയിരുന്നത് അതായി എത്തിയിരിക്കുന്നു, അതാണ്ട് 30 കിലോമീറ്റർ അടുത്തെത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ബെലാറസിലൂടെ വരുന്നു, ബെലാറസ് റഷ്യയുടെ ഒരു ഉപഗ്രഹ രാജ്യമാണ്. ഞാനൊക്കെ കരുതിയിരുന്നത് ഏതാനും ദിവസങ്ങൾക്കകം കീവ് മുഴുവൻ ബോംബിട്ട് തകർക്കുമെന്നാണ്. നമുക്ക് വളരെ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വാഹന വ്യൂഹം എവിടെ? ആരും അതേക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല. വാഹന വ്യൂഹത്തെക്കുറിച്ചൊരു വാർത്തയുമില്ല.
ഞാൻ എന്തു പറ്റി ഈ വാഹന വ്യൂഹത്തിന് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്കറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. ചില പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പാശ്ചാത്യ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് വിചിത്രവും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുമായ ചില വാദങ്ങളാണ്. അതായത് ഇന്ധനം തീർന്നുപോയി, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ വലയുന്നു, മെക്കാനിക്കൽ കുഴപ്പങ്ങളുണ്ടായി. അതായത് ഈ ഒരു വാഹന വ്യൂഹത്തിന് കഴിഞ്ഞ 3 ദിവസം നീങ്ങാൻ കഴിയുന്നില്ല അത്രേ. അതായത് കീവിന് തൊട്ടടുത്ത് ഏതാണ്ട് 30 മൈലപ്പുറെ ബെലാറസിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് മുമ്പോട്ട് നീങ്ങാൻ കഴിയുന്നില്ല, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, ഭക്ഷണമില്ല, ഇന്ധനം തീർന്നുപോയി. അതുപോലെ തന്നെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഉക്രൈനികളുടെ പ്രതിരോധത്തിൽ ഭയന്ന് നിർത്തിയിട്ടിരിക്കുകയാണ്, കഴിഞ്ഞ 3 ദിവസം മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ എഴുതുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട ചെയ്യുന്ന ഏതെങ്കിലും നിലവാരമില്ലാത്ത മാധ്യമ സ്ഥാപനങ്ങളോ അല്ല, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ, BBC ന്യൂസ് ടൈമും വാഷിങ്ടൺ പോസ്റ്റും ഒക്കെ അടങ്ങുന്ന വിദേശ മാധ്യമങ്ങൾ തന്നെയാണ്, അമേരിക്കയിലെയും പാശ്ചാത്യ രാജ്യങ്ങളിലെയും വിശ്വസിക്കാൻ കൊള്ളാവുന്നതെന്ന് നമ്മൾ കരുതുന്ന മാധ്യമങ്ങൾ തന്നെയാണ് ഇത്രയും വിചിത്രമായ വാദങ്ങൾ. അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. റഷ്യയെപ്പോലൊരു രാജ്യം ഏതാണ്ട് 60 മൈൽ നീളമുള്ള ഒരു കോൺവോയുമായി എത്തിയിട്ട് ആവശ്യത്തിന് ഇന്ധനം കരുതിയില്ല, അല്ലെങ്കിൽ പട്ടാളക്കാർക്ക് ആവശ്യത്തിന് ഭക്ഷണം കരുതിയില്ല, അല്ലെങ്കിൽ അവയെല്ലാം വഴിയിൽ കേടായിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. സാധാരണ ഒരു കൊച്ചുകുട്ടിക്ക് പോലും വിശ്വസിക്കാൻ പ്രയാസമുള്ള അഭിപ്രായങ്ങളാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. സ്വാഭാവികമായും ഭയപ്പെടുത്തുന്നതിന് വേണ്ടി, ആശങ്കപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ റഷ്യ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇത്തരം വാർത്തകളാണ് പലപ്പോഴും റഷ്യൻ അധിനിവേശത്തെ ന്യായീകരിക്കുന്നവരെ ഞങ്ങൾ അൺഫ്രണ്ട് ചെയ്യുന്നു എന്ന തരത്തിലുള്ള പോസ്റ്റുകളുമായി ആളുകൾക്ക് വരേണ്ടി വരുന്നത്. വാസ്തവത്തിൽ എന്താണ് വാസ്തവം നമുക്കൊരു വിവരവുമില്ല. റഷ്യ പറയുന്നതൊക്കെ റഷ്യൻ പറയുന്ന റഷ്യയുടെ ഭാഷയില്ല, ആ ഭാഷ നമുക്കാർക്കും തിരിച്ചറിയില്ല. അതേസമയം നാറ്റോ പറയുന്നത് ഇംഗ്ലീഷിലാണ്, നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് നമുക്ക് ഒരു വിവരവും അറിയാൻ കഴിയാത്ത വിധം ഏകപക്ഷീയമായ വാർത്തകളാണ് പുറത്തു വരുന്നത് എന്ന് വാസ്തവമാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല റഷ്യ ഒരു 60 മൈൽ വ്യൂഹവുമായി എത്തിയിട്ട് വഴിയിൽ ഭക്ഷണമില്ലാതെ, ഇന്ധനമില്ലാതെ, അല്ലെങ്കിൽ യുക്രൈൻ പ്രതിരോധത്തെ ഭയന്ന് നിർത്തിയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസം. ഒന്നുകിൽ അങ്ങനെ ഒരു വാഹന വ്യൂഹമേ ഉണ്ടായിരുന്നില്ല, ആ വാഹന വ്യൂഹം വന്നു എന്നത് ഒരു ഭാവനയാണ്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ 2 ദിവസമായി വിദേശ മാധ്യമങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അത് നിർത്തി, ഞാൻ പലതും അതിലെ പ്രധാനപ്പെട്ട വാർത്തകളെടുത്ത് വീഡിയോ ചെയ്യുന്നത് അവസാനിപ്പിച്ചു ഞാൻ. കാരണം നമുക്ക് വിശ്വസിക്കുക, 2 ദിവസം മുമ്പ് എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ പറഞ്ഞത് അണുബോംബാണെന്ന് സംശയിക്കുന്നു, വിക്കീവിൽ 2 വലിയ ഉഗ്രമായ സ്ഫോടനങ്ങൾ കേട്ടു, അണുബോംബ് വീണു എന്ന് സംശയിക്കുന്നു, ഞാനും അണുബോംബ് വീണതായി ഭയപ്പെടുന്നു എന്ന് വാർത്ത എഴുതി. അതിരാവിലെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. പക്ഷേ ഒന്നും സംഭവിച്ചു, പിന്നെ ഇവരാരും അതേക്കുറിച്ച് എഴുതുന്നില്ല. ഇന്നലെ നമ്മൾ കേട്ടത് ആണവനിലയം തകർത്തു. ആണവനിലയം തകർത്തു എന്നൊക്കെ പറഞ്ഞാൽ വലിയ ദുരന്തമാണ്. ഒരു റിയാക്ടർ തകർന്നിട്ടാണ് ചെർണോബിൽ 1000 കണക്കിന് ആളുകൾ മരിച്ചുപോയത്. അപ്പോൾ പിന്നെ 6 റിയാക്ടറുകളുള്ള ലോകത്ത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആണവ നിലയം തകർന്നാൽ എന്തു സംഭവിക്കും? പക്ഷേ പിന്നീട് ഈ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. അതായത് ഇത്തരം വാർത്തകൾ ഓരോ ദിവസവും വരുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ വാർത്തകൾക്കൊന്നും ഒരു ആധികാരികത ഇല്ല എന്നതാണ് വാസ്തവം. സത്യം പറഞ്ഞാൽ പാശ്ചാത്യ മാധ്യമങ്ങളെ ആശ്രയിക്കാൻ തന്നെ പ്രയാസമായി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. എന്തോ എവിടെയാണ് ആ വാഹന വ്യൂഹങ്ങൾ? അത് പറയേണ്ട ബാധ്യതയുണ്ട്. ഇനി അങ്ങനെ ഒരു വാഹന വ്യൂഹമുണ്ടെങ്കിൽ, അവ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ, തീർച്ചയായും റഷ്യയുടെ യുദ്ധ പ്ലാനിനെക്കുറിച്ച് നമുക്കറിയില്ല. ഇനി അഥവാ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശരിയാണെങ്കിൽ, ഇങ്ങനെയൊരു റഷ്യൻ വാഹന വ്യൂഹം 40 മൈൽ ദൂരമുള്ളൊരു റഷ്യൻ വാഹന വ്യൂഹം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അവസരം കാത്ത് പരിസരത്തൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ വലിയ ആക്രമണങ്ങൾ ഉണ്ടായെന്ന് വരാം. റഷ്യയുടെ യുദ്ധതന്ത്രം നമുക്കാർക്കും അറിയില്ല. പുടിൻ ഒരിക്കലും ചർച്ച ചെയ്ത് പരാജയപ്പെട്ട് ഇടയ്ക്ക് നിർത്തി പോവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ. ഒന്നുകിൽ യുദ്ധം ജയിക്കും, അല്ലെങ്കിൽ പുടിൻ രക്തസാക്ഷിയാവും രാജ്യത്തിന് വേണ്ടി. അല്ലാതെ പേടിച്ചോടി ഏതെങ്കിലും ബങ്കറിൽ ഒളിച്ചിരിക്കുന്ന ഒരാളാണ് പുടിൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം കൊണ്ട് പുടിൻ ഏതോ ബങ്കറിലേക്ക് അഭയം ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കീവ് കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു വലിയ ആക്രമണം ഏതു നിമിഷവും ഉണ്ടായി എന്ന് വരാം.